വാഴക്കോട് കാട്ടാനയെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഒരു പ്രതിയെ കൂടി വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. പട്ടിമറ്റം സ്വദേശി വിനയനെയാണ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ പ്രതി ചേർത്തിരുന്ന അഖിലിന്റെ സുഹൃത്താണ് വിനയൻ. ജൂൺ 16-ാം തീയതി രാത്രി മുറിച്ച ആനക്കൊമ്പ് കാറിൽ അഖിലുമൊത്ത് കടത്തിയ സംഘത്തിലെ പ്രതിയാണ് വിനയൻ. കേസിൽ റിമാൻഡിലായിരുന്ന വിനയനെ കാട്ടാനയെ കൊന്ന സംഭവത്തിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതേസമയം കാട്ടാനവേട്ടയിൽ 10 പ്രതികളെയും തിരിച്ചറിഞ്ഞതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കെണിവെച്ചവരെയും കുഴിച്ചിടാൻ സഹായിച്ചവരെയും അടക്കമാണ് തിരിച്ചറിഞ്ഞത്. അതേസമയം സ്ഥല ഉടമയായ മണിയഞ്ചിറ റോയ് ഗോവയിൽ ഇല്ലെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിരുന്നു. ആനക്കൊമ്പുമായി പിടിയിലായ അഖിലിനെ എത്തിച്ചു നടത്തിയ തെളിവെടുപ്പിൽ കാര്യസ്ഥന്റെ ഇടപെടൽ ഉൾപ്പെടെ അഖിൽ വ്യക്തമാക്കിയിരുന്നു. റോയ്, ടെസി, ജോബി എന്നിവരാണ് കെണിവെച്ചത്. സിബി, ജോബി, മഞ്ജു എന്നിവർ മറവ് ചെയ്യാൻ സഹായിച്ചതായും വനം വകുപ്പ് കണ്ടെത്തി. മുഖ്യപ്രതി റോയ് കേരളത്തിൽ തന്നെയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതികൾക്കായുള്ള അന്വേഷണം വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. പിടിച്ചെടുത്ത കൊമ്പ് ആനയുടേതാണോ എന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്ര വന്യജീവി ക്രൈം കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥരും ചേലക്കരയിലെത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചു.